സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. എങ്ങനെ നല്ല വേലക്കാരാകാം? കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ എങ്ങനെ നല്ല വേലക്കാരാകാമെന്ന് വിശുദ്ധ പൗലോസ് ലീഹ പറഞ്ഞു തരുന്നതായി മാർപ്പാപ്പ. സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും പുണ്യവുമായ സകലവും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ വിഷയങ്ങളാകണം. ഞാനിത് ആവർത്തിച്ചു പറയുന്നു, അധികാരികളുടെയും നാം ഓരോരുത്തരുടെയും മനോഭാവം ഇതായിരിക്കണം. കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ചെറിയ രീതിയിൽ ഒരു അധികാരമുണ്ട്. അങ്ങനെ നമ്മൾ വിശുദ്ധി ഫലങ്ങളാലെന്നും പുഷ്കലമായ ഒരു സഭയായി പരിണമിക്കുകയും അനന്തമായ കാരുണ്യത്താൽ നമ്മെ സ്നേഹിക്കുന്ന പിതാവിനെയും നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുന്ന പുത്രനെയും നമ്മുടെ ഹൃദയം തുറക്കുകയും നമ്മുടെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ രൂപയെയും മഹത്വപ്പെടുത്തും. പാപ്പ വ്യക്തമാക്കി. തോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പാദസ്പർശം എന്ന ഇന്ത്യയിലെ സെമിനാരിക്ക് 60 വർഷം. അനേകം ദൈവവിളികൾക്ക് വിളനിലമായി മാറിയ ബോംബെ അതിരൂപതയിലെ മേജർ സെമിനാരി സെന്റ് പയസ് 10 കോളേജ് 60 നിറവിൽ. ഒക്ടോബർ 5 സെമിനാരി സ്ഥാപിതമായതിൻ്റെ 60 വർഷങ്ങൾ പൂർത്തിയായത്. മിസ്റ്റർ ജോൺ ബോൾ രണ്ടാമൻ, പോൾ 6 തുടങ്ങിയ മാർപ്പാപ്പമാരുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് ഈ സെമിനാരി. 60 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കൃതജ്ഞതാബലിയിൽ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഒസ്വാൾഡ് ഗ്രേഷ്യസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 1960 മുതൽ സെമിനാരിയുടെ സ്ഥാപനവും വളർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഇനിയും കൂടുതൽ പുരോഹിതരെ സമൂഹത്തിന് സംഭാവന നൽകുവാൻ ഈ സെമിനാരിക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ വക്താക്കളാണ് എന്നതാണ് ഈ സെമിനാരിയുടെ മുദ്രാവാക്യം. സെന്റ് പയസ് 10 കോളേജ് എന്ന പേരിൽ 1960 ഒക്ടോബർ 5 സെമിനാരിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ സെമിനാരി നിരവധി വിശിഷ്ട സന്ദർശകർക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. 1964 ഡിസംബർ 5 38 അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിനായി മുംബൈയിലെത്തിയ പോൾ 6 മാർപ്പാപ്പ ഈ സെമിനാരിയിൽ എത്തിയിരുന്നു. കൂടാതെ 1986 വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ഈ സെമിനാരിയിലാണ് താമസിച്ചത്. COVID-19 ഇന്ത്യയിൽ മരിച്ചത് 523. കോവിഡ് കാലത്ത് ഇന്ത്യയിൽ മരിച്ചത് 523 ഡോക്ടർമാർ. 2433 ഡോക്ടർമാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്നും IMA നടത്തിയ സർവേയിൽ പറയുന്നു. മരിച്ചവരിൽ 300 പേർ ജനറൽ വിഭാഗത്തിലുള്ളവരും 223 പേർ വിദഗ്ധ ഡോക്ടർമാരുമാണ്. 498 പേർ പുരുഷന്മാരും 25 പേർ സ്ത്രീകളുമാണ്. കോവിഡ് ബാധിച്ച് ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ മരിച്ചത് തമിഴ്നാട്ടിലാണ്. 73 പേരാണ് ഇവിടെ മരിച്ചത്. ആന്ധ്രയിൽ 60, കർണാടക 57, ഗുജറാത്ത് 47, മഹാരാഷ്ട്ര 46, വെസ്റ്റ് ബംഗാൾ 36, ഉത്തർപ്രദേശ് 33. ഗ്രാമപ്രദേശങ്ങളിലും ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിലും ജോലി ചെയ്യുന്ന ഡോക്ടർമാരാണ് കോവിഡ് ബാധിച്ച് മരിക്കുന്നവരിൽ ഏറെയും. മരിച്ചവരിലേറെയും കോവിഡ് ഇതര രോഗികളെ ചികിത്സിക്കുന്നവരാണ്. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ സ്വീകരിക്കുന്ന തരത്തിലുള്ള മുൻകരുതലുകൾ ഈ ഡോക്ടർമാർ എടുക്കേണ്ടതുണ്ട്. കേരളം, ജമ്മുകാശ്മീർ, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മരണനിരക്ക് കുറവാണ്. ഗോവയിൽ 3, കേരളം, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഓരോ ഡോക്ടർമാരുമാണ് കോവിഡ് കാരണം മരിച്ചത്. വാർത്തകൾ അവസാനിച്ചു.